ഓരോ സെക്കൻഡിലും അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് കൈയും കണക്കുമില്ല എന്ന് കാണുമ്പോൾ പ്രകൃതിയോട് പലർക്കും സ്നേഹമില്ല എന്ന് തോന്നിപ്പോകും. അന്തരീക്ഷ മലിനീകരണം ദിനം തോറും വർദ്ധിക്കുകയാണെങ്കിലും തടയാനാകാതെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അത്രയേറെ കാർബണാണ് ഇതിനോടകം നമുക്ക് ചുറ്റിലും നിറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിനുള്ള വഴിയാണ് ഒരു കൂട്ടം ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ലോകം മുഴുവനുമുള്ള കാർബണല്ല ഓരോരുത്തരുടെയും വീട്ടു പരിസരത്തുള്ള കാർബണാണെങ്കിലും അത് വലിച്ചെടുക്കാനാണ് ശ്രമം. അന്തരീക്ഷത്തിന് ഹാനികരങ്ങളാണ് ഹരിതഗൃഹവാതകങ്ങൾ. അവയിൽ ഏറ്റവും വില്ലനാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മൊത്തം ഹരിതഗൃഹവാതകങ്ങളിൽ മുക്കാൽ പങ്കും ഇതാണ്. പക്ഷേ അന്തരീക്ഷത്തിൽ ചുറ്റിയടിക്കുന്ന കാർബണിനെ പിടിച്ചെടുത്ത് ഭക്ഷണമാക്കുന്നതാണ് ഇയോസ് എന്ന ബയോറിയാക്ടർ. കാഴ്ചയിൽ ഒരു ഹൈടെക് അലമാര പോലിരിക്കുന്ന ഇതിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ ഹൈപ്പർ ജെയിൻ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. റിയാക്ടറിൽ നിറയ ഗ്ലാസ് ട്യൂബുകളാണ്. ഇതിനകത്താകട്ടെ പലതരം ആൽഗകളും. ഈ ആൽഗകൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും കാർബണും ലഭിച്ചു കഴിഞ്ഞാൽ തഴച്ചു വളരും. അതും സാധാരണ ചെടികളേക്കാൾ ഇരട്ടി വേഗത്തിൽ. പക്ഷേ ചുമ്മാ ഇങ്ങനെ വളർന്നു പെരുകുന്നതിന് പകരം ആൽഗകൾക്ക് കാർബണിനെ പിടികൂടി പെട്ടിയിലടയ്ക്കാനുള്ള കഴിവ് പകർന്നു കൊടുക്കുകയാണ് റിയാക്ടർ ചെയ്യുന്നത്. മരങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കാറുണ്ട്. അവയേക്കാളും 400 ഇരട്ടി വേഗത്തിലാണ് ആൽഗകൾ കാർബൺ വലിച്ചെടുക്കുക. മറ്റേതൊരു ചെടിയേക്കാളും ഏറ്റവും അധികം കാർബൺ വലിച്ചെടുക്കാൻ ശേഷിയുള്ള ക്ലോറെല്ല വുഗറീസ് എന്ന ആൽഗയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ആൽഗകൾ നിറഞ്ഞ ഒരൊറ്റ റിയാക്ടർ വഴി മാത്രം ഏകദേശം 2 ടൺ ഓക്സിജൻ ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കാനാകും. 1 ഏക്കർ സ്ഥലത്തുള്ള മരങ്ങൾ ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജന്റെ അത്രയും വരും ഇത്. വെറുതെ കുറെ കുഴലിൽ ആൽഗയെ വളർത്തുകയല്ല ഗവേഷകർ ചെയ്യുന്നത്. ആൽഗയുടെ വളർച്ച നിരീക്ഷിക്കാനും കാർബൺ പിടിച്ചെടുക്കാനുമെല്ലാം നിർമ്മിത ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഏത് സാഹചര്യത്തിലും വളരുമെന്നതാണ് ആൽഗകളുടെ പ്രത്യേകത. വളരെ കുറച്ച് പോഷക വസ്തുക്കൾ മാത്രം മതി ഇവയുടെ വളർച്ചയ്ക്കും. കാർബൺ വലിച്ചെടുത്ത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് മാത്രമല്ല ബാക്കി വരുന്ന ആൽഗയും കൊണ്ട് ഗുണങ്ങളുണ്ട്. ബയോമാസ് എന്നറിയപ്പെടുന്ന ഈ വസ്തു കൊണ്ട് ജൈവ ഇന്ധനവും ഭക്ഷ്യവസ്തുക്കളും വളവും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വരെ നിർമ്മിക്കാം. അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ വലിച്ചെടുത്ത് അന്തരീക്ഷത്തെ ദ്രോഹിക്കാത്ത ജൈവ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാമെന്ന് ചുരുക്കം. ഒരു മനുഷ്യനോളം ഉയരമുള്ള ബയോറിയാക്ടർ വീട്ടുമുറ്റത്തോ പരിസരത്തോ ഒക്കെ സൂക്ഷിക്കാം. സൂര്യപ്രകാശത്തിന് പകരം കൃത്രിമ വെളിച്ചം നൽകിയും ഉൽപാദനം നടത്താം. ബയോറിയാക്ടർ എങ്ങനെയാണ് നിർമ്മിക്കുകയെന്ന വിവരങ്ങളടങ്ങിയ ബ്ലൂ പ്രിന്റ് കമ്പനി അധികം വൈകാതെ സൗജന്യമായി പുറത്തുവിടും. അവ നോക്കിപ്പഠിച്ച് ആർക്ക് വേണമെങ്കിലും ഇത് നിർമ്മിക്കാനും സാധിക്കും. ഓരോ വീട്ടിലും ഓരോ കുഞ്ഞൻ റിയാക്ടറുകളും അതുവഴി ടൺ കണക്കിന് ഓക്സിജനും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാകും? അന്തരീക്ഷ മലിനീകരണത്തിനൊരു പരിഹാരവുമാകും. എല്ലാവർക്കും ശുദ്ധവായു ലഭിക്കുകയും ചെയ്യും. കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയും പരിസ്ഥിതി നാശത്തെ പറ്റിയുമുള്ള ചർച്ചകൾ അതീവ ഗൗരവമായിരിക്കുന്നു. ലോകത്തിന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ പരിസ്ഥിതിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന തിരിച്ചറിവ് പ്രായോഗിക പരിഹാരത്തിനായി പല വഴികളും തേടാൻ വൻകിട കമ്പനികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പുതിയതാണെന്ന് പറയാം ഹൈപ്പർ ജെയിൻ ഇൻഡസ്ട്രീസ് അവതരിപ്പിച്ച ആൽഗ ബയോറിയാക്ടർ. ആൽഗ ബയോറിയാക്ടർ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ വലിയ കെട്ടിടങ്ങൾക്കുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡ് നീക്കാൻ ഉപയോഗിച്ചു വരികയാണ്. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.